നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തൊമ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന സമയമാണ് നാലാം പാദമാണ് എന്നാലും ഉത്തരട്ടാതി തന്നെയാണ് ആറ് നാഴിക നേരം വരെ ഉത്തരട്ടാതി ഉള്ള സ്ഥിതിക്ക് നമുക്കിന്ന് ഉത്തരട്ടാതി തന്നെ എടുക്കാം ബർത്ത്ഡേ എടുക്കുന്നവർ അത് കഴിഞ്ഞ് രേവതിയിലേക്ക് പോവും നാളെ രാവിലെ വരെയും എന്നാലും നമുക്ക് ഉത്തരട്ടാതി നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കാം അപ്പോൾ ശനിയാഴ്ച ഉത്തരട്ടാതി നക്ഷത്രം ആഴ്ച ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ദിവസമാണ് ഇന്ന് അഷ്ടമിയുമാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണോ എന്ന് ചോദിച്ചാലല്ല അഷ്ടമിയാണ് ശനിയാഴ്ചയാണ് ഉത്തരവാദി നക്ഷത്രമാണ് അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്നവർക്കാണ് ശനിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ശനിയുടെ ബന്ധം നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ കണ്ടകശനിയായി ബുദ്ധിമുട്ടിക്കുന്നവർ ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്നവർ ശനി ദശ നടക്കുന്നവർ ശനിയുടെ അപകാരമുള്ളവർ അഷ്ടമ ശനിയുള്ളവർ ഇങ്ങനെ ശനി പല രൂപത്തിൽ ഒരു വ്യക്തിയിലേക്ക് ആക്രമിക്കപ്പെടും അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്നവരെയാണ് കൂടുതലായിട്ട് ശനി ബാധിക്കണേ അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ ശനി കുറച്ച് മന്ദതയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഇത്തരത്തിലുള്ളവരാണ് കൂടുതലായിട്ട് ശനിയാഴ്ച ദിവസങ്ങൾ സൂക്ഷിക്കേണ്ടത് പ്രത്യേകിച്ചിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഉത്തരട്ടാദി നക്ഷത്രക്കാർ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വാർഷിക ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം ശനിയാഴ്ചയും ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് ആൾറെഡി ഇപ്പോൾ ഏഴാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് സമയം നിങ്ങൾക്ക് പൊതുവേ നല്ലതല്ല അതിൻ്റെ കൂടെ ശനി ദശ ശനിയുടെ ദിവസം ബർത്ത്ഡേയും കൂടി എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലം കഷ്ടതയേറിയതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് സാമ്പത്തിക നഷ്ടം വരുത്തും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം വരുത്തും ശത്രുക്കളുടെ എണ്ണം കൂടും അപ്പോൾ പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ച് പോയേ തീരുവുള്ളൂ ഇപ്പം നമുക്ക് ആ ശനിയാഴ്ച വന്നു അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് നമുക്ക് ഭയന്നു ഓടാനൊന്നും പറ്റത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഓരോ നമുക്കിപ്പോൾ കഷ്ടകാലം വന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു ഒതുങ്ങി അടുക്കളയിൽ ഇരുന്നത് കൊണ്ട് കഷ്ടകാലം പോവേന്നുമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ നേരിടണം അതിന് വേണ്ടിയിട്ടാണ് പ്രതിവിധികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ശനിയുടെ ദേവൻ ധർമ്മശാസ്ത്രാവാണ് ശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം ശനി വ്രതം നോക്കണം സൂര്യഭഗവാനെ തൊഴണം ഒരു ഒരു വർഷത്തേക്ക് ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കണം ധർമ്മശാസ്ത്രാവിനെ കൂടെ കൊണ്ടുനടക്കുകയാണ് യന്ത്രം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നതെന്നാണ് ശനിയുടെ നെഗറ്റീവ് ദോഷത്തെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും ശനീശ്വര യന്ത്രം ശാസ്താ യന്ത്രം ധരിക്കുക കാക്കയ്ക്ക് ചോറ് കൊടുക്കുക കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ എള് കൂടെ ചേർത്ത് ചോറ് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ വളരെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നവർ ഇതൊക്കെ ഈ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൻപത് ശതമാനം ദോഷവും മാറിക്കിട്ടും അതുപോലെ ഇന്ന് പൊതുവേ നല്ല ദിവസമല്ല ചില ശുഭകാര്യങ്ങൾ നമുക്കിന്ന് ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസം അഭിജിത് മുഹൂർത്തം നമുക്ക് എടുക്കണം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ ഇന്ന് അഭിജിത് മുഹൂർത്ത സമയമാണ് അഭിജിത് മുഹൂർത്തം ഞാൻ പല പ്രാവശ്യം പറയുണ്ടായി ഇരുപത്തിയെട്ടാമത്തെ നക്ഷത്രമാണ് അഭിജിത്ത് അഭിജിത്തിന് ഉള്ള പ്രത്യേകത എന്ത് ഗ്രഹദോഷത്തെയും ശമിപ്പിക്കാനുള്ള ശക്തിയുണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും എന്നൊന്നുമല്ല അപ്പോൾ നമുക്ക് ജ്യോതിഷികൾ തന്നെ മറ്റ് മുഹൂർത്തങ്ങൾ കിട്ടാതെ വരുന്ന സമയത്ത് അഭിജിത്തിനെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ അത്ര ശക്തിയായിട്ടുള്ള ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം അത് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇന്ന് ദിവസം നമുക്കതെടുക്കാം പിന്നെ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് അപകട സാധ്യതയേറിയ ദിവസമാണ് ശനിയാഴ്ച മന്ദതയുണ്ടാവും പോകുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തും പൊതുവേ ഉണ്ടാക്കുന്ന ദിവസമാണ് ശരീര ദിവസം ആ സമയത്ത് രാഹു നോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യാത്ര തിരിച്ചാലോ അപ്പോൾ എല്ലാത്തിനും ഇട്ട് ചുറ്റിക്കും അതുകൊണ്ടാണ് രാഹു സമയം ഒഴിവാക്കണം രാഹു സമയം പറഞ്ഞത് കലണ്ടറിൽ ഒമ്പത് മണി തൊട്ട് പത്തര മണിവരെ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒമ്പത് മണി പതിനെട്ട് മിനിറ്റ് തൊട്ടാണ് രാഹു സമയം ആരംഭിക്കണേ അത് പത്തു മണി അമ്പത്തിനാല് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കരുത് ഒന്നുകിൽ രാഹുകാലത്തിന് മുമ്പോ ശേഷമോ യാത്ര തിരിക്കുക അതുപോലെ ഗുളികകാലവും യമഖണ്ഠകാലാണ് നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത സമയം ഗുളികണ്ട ബന്ധം വരുന്നത് രാവിലെയാണ് രാവിലെ ആറു മണി പതിനൊന്ന് മിനിറ്റ് തൊട്ട് ഗുളികൻ ആരംഭിക്കും ഏഴ് നാൽപ്പത്തഞ്ച് വരെ ഗുളികൻ്റെ ബന്ധമുണ്ട് അതുപോലെ യമഖണ്ഠകാല കാലസമയം ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് മണി തൊട്ട് മൂന്ന് മുപ്പത്തേഴ് വരെ യമഖണ്ഠകാല കാലസമയമുണ്ട് ഈ സമയം ഒരു കാര്യങ്ങൾക്കും എടുക്കരുത് അതുപോലെ ജാതക പ്രകാരം ഇന്ന് ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഓരോ ദിവസത്തെയും വസ്ത്രത്തിന് അതിൽ പ്രധാനമായിട്ട് നമുക്ക് ധരിക്കേണ്ട വസ്ത്രം നീലയോ കറുപ്പോ കലർന്ന വസ്ത്രം നീലവസ്ത്രം ധരിക്കാം കറുപ്പ് വസ്ത്രം ധരിക്കാം അതുമായി മിക്സ് ആയിട്ടുള്ള വസ്ത്രം നമുക്ക് ധാരണ വസ്ത്രധാരണം ചെയ്യാം അത് ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ ചുരിദാറായിട്ടോ ഷാളായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം ബൈ ചാൻസ് അല്ലാതെ കുറി തൊടുന്നവരാണെങ്കിൽ കറുത്ത പൊട്ട് തൊടുന്നത് ഇന്നത്തെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും ഇല്ല നമുക്ക് യൂണിഫോം പോലെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നീലയോ കറുപ്പോ കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്